السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا أما بعد الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني يا رسول الله الله سبحانه وتعالى ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരുമിച്ച് കൂടലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിന്റെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുന്നവനാണ് മുസ്ലിം. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തതാണ് അഞ്ചു വക്ത് നിസ്കാരം. അഞ്ചു വക്ത് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. നാം ചെറിയ ക്ലാസുകളിൽ മദ്രസയിൽ നിന്ന് പഠിച്ചവരാണ്. ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്തു വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ അടിക്കൽ മാത്രമല്ല, പ്രായപൂർത്തിയായാൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിച്ചിട്ട് കാലിൽ നീര് സംഭവിച്ചപ്പോ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, തങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് കാലിന് നീര് വന്നില്ല നബിയേ, തങ്ങളല്ലേ സ്വർഗത്തിന്റെ വാതിൽ ഉദ്ഘാടനം ചെയ്യുന്നത്, തങ്ങളല്ലേ, പിന്നെന്തിനാണ് നബിയേ ഇങ്ങനെ കാല് നീര് കെട്ടിയിട്ട് പോലും ഇബാദത്തിലായി കഴിയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, ഞാൻ അല്ലാഹുവിനെ അള്ളാഹുവിൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ശരീരത്തിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടത് അഞ്ചു വക്ത് നിസ്കാരമാണ് അല്ലേ? പിന്നെയോ വഅവ്വലു ഫർളിൻ മിൻ ശരീഅത്തി ദീനിനാ وآخر ما يبقى إلى الدين ترفعه. നമ്മുടെ ശരീരത്തിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടത് അഞ്ച് വക്ത് നിസ്കാരമാണ്. പിന്നെയോ അവസാന കാലമായാൽ എന്റെ ഉമ്മത്ത് നിങ്ങൾ ആദ്യമായി ഉയർത്തപ്പെടുന്നതും അഞ്ച് വക്ത് നിസ്കാരമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഏത് ജോലി തിരക്കിലായാലും ഏത് സ്ഥലത്തായാലും നിസ്കാരത്തിന്റെ സമയമായാൽ 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് രജമായ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ ഇബാദത്തിലായി കഴിയാൻ നാം അതിന് സമയം കണ്ടെത്തണം. ഏത് തിരക്കിട്ട ജോലിയായാലും ശരി, അഞ്ചു വക്ത് നിസ്കാരം കളാക്കല്ലം മുഅ്മിനേ, കൃത്യമായി നിസ്കരിച്ച് ആ രജാവായ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈവരത്തി ഒന്ന് ദുആ ചെയ്ത്
ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം അരമണിക്കൂർ മാത്രമല്ലേ നാം അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. സുബഹിക്ക് ഒരു 10 മിനിറ്റ്, അതേപോലെ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്നിങ്ങനെ ഒരു 10 മിനിറ്റ് കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ തുച്ഛമായ മിനിറ്റുകൾ റബ്ബിന്റെ മുമ്പിൽ ഇബാദത്തിലായി കഴിയുമ്പോ ആ റബ്ബിനോടുള്ള കടമ വീട്ടിയില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഏത് ജോലി തിരക്കായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഒറ്റ നിസ്കാരം കളാക്കൂല എന്നൊരു പ്രതിജ്ഞ വേണം. ഈ പരിശുദ്ധമായ റമളാൻ മുതൽ നമ്മൊന്നൊരുങ്ങി നാം സ്വശരീരത്തോടൊന്ന് പറയുക, ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് നാം മരിക്കുക എന്നറിയില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മാസം മുതൽ ഞാൻ നന്നായി ഏത് തിരക്കിട്ട ജോലിയായാലും ഏത് ആഘോഷവേളയിലായാലും ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്ന കേട്ടാലും ഇല്ലെങ്കിലും സമയമായാൽ കൃത്യമായി നമസ്കരിക്കുമെന്നൊരു പ്രതിജ്ഞ വേണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഉപദേശം ഒന്ന് കേൾക്കണേ. 8 ഉപദേശമാണ് മഹാനവരുകൾ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. ഒന്നാമത്തെ ഞാൻ പറയട്ടെ. ഒന്നാമതായി മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, ഇദാ കുന്ത ഫിസ്സലാത്തി നിസ്കാരത്തിലായാൽ ഫഹ്ഫദ് ഖൽബക, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണേ, നിന്റെ കൽബിനെ നീ സൂക്ഷിക്കണമെന്ന് മഹാനവരുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല സുന്ദരമായ സുന്നത്തുകളോടുള്ള ഒരു വുളു ചെയ്ത് ആ വുളുവിന്റെ ശേഷമുള്ള ദുആയെ ഞാൻ ദുആ ചെയ്തതിന് ശേഷം പ്രിയപ്പെട്ടവരെ ഒരു 5-10 മിനിറ്റ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എവിടെയും ചിന്തയില്ലാതെ ഞാൻ നിസ്കാരത്തിലാണ്, ഞാൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് എന്ന ബോധത്തോടുകൂടി കൃത്യമായി ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ചെറിയൊരു സൂറത്ത് ഓതി. ആ സൂറത്തിന്റെയും ഇടയിലൊന്നും വേറൊരു ചിന്തയില്ലാതെ റബ്ബിന്റെ മുമ്പിലാണെന്നൊരു ബോധത്തോടുകൂടി നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ സുബഹി നിസ്കരിച്ചു, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം 1-2 ആഴ്ച ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ടവരെ പിന്നെ നിസ്കരിക്കാതെ ഒരറ്റാക്കും നിൽക്കാൻ കഴിയില്ല. ആ രൂപത്തിലായി മാറും. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ഒന്നാമത്തെ ഉപദേശം നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇദാ കുന്ത ഫിസ്സലാത്തി, നീ നിസ്കാരത്തിലായാൽ ഫഹ്ഫദ് ഖൽബക, നിന്റെ കൽബിനെ നീ സൂക്ഷിക്കണേ മോനെ. ഹനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 3 അനക്കമില്ലാതെ ചില ആൾക്കാരുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ്, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിതൊക്കെ നിസ്കരിക്കുന്ന കാണാൻ പാടില്ല. നല്ല രൂപത്തിൽ 3 അനക്കമൊന്നുമില്ലാതെ അൽബിനെ സൂക്ഷിച്ച് റബ്ബിന്റെ മുമ്പിലാണ് ഉള്ളത് എന്നൊരു ബോധത്തോടുകൂടി നിസ്കാരങ്ങളും അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒറ്റ ഉപദേശം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന് മുതൽ ആ പ്രതിജ്ഞ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇൻഷാല്ലാഹ് ഒരൊറ്റ നിസ്കാരം അല്ലാഹാക്കാതെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്ത് ഇൻഷാല്ലാഹ് നമുക്ക് സ്വർഗം പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷ്യം കൂട്ടത്തിൽ ട്ടെ ചെയ്യുന്നു. ഇൻഷാല്ലാ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കണം. അതേപോലെ ഇൻഷാല്ലാ ബാക്കി 7 ഉപദേശങ്ങൾ ഇൻഷാല്ലാ ഒരു ദിവസങ്ങളായി നമുക്ക്
വ്യക്തമായി നമുക്ക് പറയണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, ചെയ്യുകയും ചെയ്യണം എന്ന് ഉണർത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.